അതെന്താന്ന് അറിഞ്ഞില്ല, അത് ഞങ്ങൾ തുറക്കാൻ പറ്റിയില്ല. അത് വെച്ചാൽ ഈ അറിയക്കോ, അത് ആ പൂട്ടൊക്കെ പെട്ടെന്ന് തുറക്കാൻ പറ്റി. ഈ ഇതിലുണ്ട്, അതിൽ മൂന്ന് ലിവറുണ്ട്. അത് ആദ്യം ഒരു ഗ്രില്ല്, അത് കഴിഞ്ഞ് ഒരു മരത്തിൻ്റെ വാതിൽ, അത് കഴിഞ്ഞ് മൂന്നാമതൊരു വാതിലുണ്ട്. ആ വാതിൽ മൂന്ന് ലിവറാണ്. ആ രണ്ട് ലിവർ ഞങ്ങൾക്ക് മാറ്റാം. മൂന്നാമത്തെ ലിവർ അത് ജാമായിട്ട് കിടക്കുക, തുരുമ്പ് പിടിച്ചിട്ട്. അപ്പോൾ കൊല്ലങ്ങളായിട്ട് തുറക്കാതെ 100-200 കൊല്ലമായിട്ട് തുറക്കാതായതുകൊണ്ട് അത് തുരുമ്പ് പിടിച്ചു കഴിഞ്ഞാൽ അത് ആ കൊല്ലന് പറ്റിയില്ല ഒന്നും ചെയ്യാൻ, ഒരിക്കലും അത് പുറത്ത് വരുന്നില്ല. അപ്പോൾ അതാണ് 8-ാം തീയതി മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. ഇതിനെപ്പറ്റി ആലോചിച്ചിട്ട് എന്താ എങ്ങനെ എക്സ്പേർട്ട് ഒപ്പീനിയൻ വാങ്ങിച്ചിട്ട് ഒരു സാങ്കേതിക ഇത് വെച്ചിട്ട്, പിന്നെ അത് കട്ട് ഓപ്പൺ ചെയ്യാൻ ഞങ്ങൾ തയ്യാറില്ല. അത് അവിടുത്തെ ചീഫ് പ്രീസ്റ്റ് ഉണ്ട്, പെരിയ നമ്പി മേൽശാന്തി, പറഞ്ഞാൽ ശരിയല്ല ആചാരങ്ങൾക്ക്. ഇപ്പോൾ നമ്മളൊരു വാതിൽ അമ്പലത്തിന് ഇത് ഏത് രസം, ഇത് ഈ ശ്രീകോവിൽ നിന്ന് ചുറ്റുമാണ് ഇത്, അത് പുറത്തല്ല ഇത്, ഇറ്റ് ഇസ് ഇൻസൈഡ് ദി നാലമ്പലം ഈ ഇത് വരുന്നത് നമ്മുടെ. ആ അപ്പോൾ അമ്പലത്തിൻ്റെ വലിയ ക്ലോസ് ടു ദി ഡേറ്റ് ആണിത്. അപ്പോൾ അവിടെ ഇത് പൊട്ടിപ്പൊളി, പിന്നെ ഇത് വെട്ടിപ്പൊളിച്ചാണ്ടല്ലോ തിരിച്ച് എന്ത് ചെയ്യും, വേറൊരു വാതിലുണ്ടാക്കി വെക്കണ്ടേ? അതെല്ലാം ഒരു വലിയ സെൻറ്റിമെൻറ്റ്സ് ഉള്ള ആളുകളുടെ ഈ വികാരത്തെ സ്പർശിക്കുന്നു, നമ്മുടെ റിലീജിയസ് സെൻറ്റിമെൻറ്റ്സിനെ സഹിക്കുന്നു. അതുകൊണ്ട് മറ്റേ ചീഫ് പ്രീസ്റ്റ് പറഞ്ഞു ഞങ്ങളും ആയി പ്രകാരം ഇത് പറ്റിയില്ലെങ്കിൽ പറ്റിയില്ല എന്ന് റിപ്പോർട്ട് കഴിയും, ഇങ്ങനെ ഇത് തുറക്കാൻ പറ്റിയില്ല എന്നു. അല്ലാതെ ഇത് വെട്ടിപ്പൊളിച്ച് അകത്ത് കിടക്കാൻ ഞങ്ങളും ചെയ്യാറില്ല, ആരും ചെയ്യാറില്ല. അത് അവർക്ക് ആളുകൾ പറയുന്നത്, അപ്പോൾ ഇതിൻ്റെ അകത്ത് തുറങ്ങം ഉണ്ടെന്നാണ് പറഞ്ഞത്. ഒരു തുറങ്ങോ അതിൻ്റെ അകത്ത് കണ്ടില്ല. ഞങ്ങൾ അതും പറയാം, ചീഫ് എഞ്ചിനീയർ സിവിൽ, ചീഫ് എഞ്ചിനീയർ റോഡ്സ് ബിൽഡിങ്സ്, ഈ രണ്ട് ചീഫ് എഞ്ചിനീയർക്കൊണ്ട് ഞങ്ങൾ പരിശോധിച്ചു. ഇത് കരിങ്കല്ല, ഇത് തുരങ്കം ഉണ്ടാക്കാൻ നോക്കില്ല, ഈ ചുമരല്ല, ഇത് ഗ്രാനൈറ്റ് വോളാണ്, ഈ മുകളിലും ഈ രണ്ട് സൈഡിലും അടിയിലും. പിന്നെ തുരങ്കത്തിന് ഒരു സാധ്യ, അത് അവർ റൂൾ ഔട്ട് ചെയ്തു അങ്ങനെ ഇല്ലാന്ന് പറഞ്ഞിട്ട്. നമുക്ക് കാണാൻ പറയാം, ഒരു തുരങ്കം ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് എന്തെങ്കിലും കാണണ്ടേ? എക്സെപ്റ്റ് ഈ മൂന്ന് കല്ലെടുക്കാമെന്നല്ല, വേറെ ഒരു കല്ലും അവിടെ നിന്ന് എടുക്കാൻ നോക്കില്ല. ഇസ് കല്ലുകൊണ്ടുണ്ടാക്കിയാൽ ഒരു തുരങ്കത്തിന് ഇതിൽ സാധ്യതയില്ല. ഇനി മറ്റേത് എനിക്ക് അറിഞ്ഞൂടാം, അടുത്ത് വരാൻ പോകുന്നതിൽ എന്ത് സംഭവിക്കുമെന്നൊക്കെ അറിഞ്ഞൂടാം. ഇനി ഇപ്പോൾ തുറന്നതിലൊന്നും തുരങ്കത്തിൻ്റെ യാതൊരു സാധ്യതയില്ല, അത് റൂൾ ഔട്ട് ചെയ്തു ചീഫ് എഞ്ചിനീയേഴ്സ് വന്നിട്ട് അവർ സ്ട്രക്ചറൽ സംഗതി പരിശോധിച്ചിട്ട്. ഇത്രയും പരിശോധനത്തിൽ ഏറ്റവും മനസ്സിൽ സ്പർശിക്കുന്ന ഒരു സംഭവം താങ്കൾ കണ്ടത് എന്താ? മനസ്സിൽ പറയുന്നത് എല്ലാം മനസ്സിൽ സ്പർശിക്കും, അങ്ങനെയല്ല, ഒരു പ്രത്യേക ഐറ്റം മനസ്സിൽ സ്പർശിക്കുന്ന പറയാൻ നമുക്കില്ല. ഇപ്പൊ നിങ്ങളെ എനിക്കറിയാമല്ലോ, നമ്മളിപ്പോ രണ്ട് മോതിരം അല്ലെങ്കിൽ ഒരു മാല അല്ലേ, അല്ലെങ്കിൽ ഭാര്യയുടെ ഒരു വള, ഇതൊക്കെ നമ്മൾ അല്ലേ മാക്സിമം നമ്മൾ കാണാവുന്ന ആഫർ, ഇതങ്ങനെയല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളതാണ് കണ്ണഞ്ചിക്കുന്ന ഒരു ഇതാണ്. ഇത്രയും ഇത്രയും മാലകളും വൈരമാലകളും ഈ ഇത് ഇതൊക്കെ വരുമ്പോൾ കാണുമ്പോൾ നമ്മൾ ഒരിക്കലും എൻ്റെ നമ്മളെ ജീവിതത്തിൽ ഇതിനുള്ള അവസരം ഉണ്ടാവില്ല നമുക്ക് ഇത്രയും കാണാൻ. ഇവൻ ഒരു ജ്വല്ലറി പോയാൽ പോലും നിങ്ങൾക്ക് ഇത്രയും കാണാൻ നോക്കില്ല കാര്യങ്ങൾ, അത്രയും അതെല്ലാം ശ്രീ പത്മനാഭന് എൻ്റെ ആഭരണങ്ങളും കാര്യങ്ങളുമാണ് അതിൻ്റെ അടുത്ത്. ഈ പരിശോധന കഴിഞ്ഞ റിപ്പോർട്ട് എങ്ങനെയായിരിക്കും? ആ റിപ്പോർട്ട് ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു ഇൻ്റർവ്യൂ റിപ്പോർട്ട് കൊടുക്കണമെന്ന് തീരുമാനിച്ചിരിക്കണേ. ഇത് ഇപ്പോൾ ഉള്ളത് വെച്ചിട്ട് മറ്റത് പിന്നെ ഒത്തിരി സമയം എടുക്കുമല്ലോ ഈ തുറന്നിട്ട സംഗതികൾ, അതവിടെ അവിടെ സുപ്രീം കോടതിയിൽ സമർപ്പിക്കും. അപ്പോൾ അതിൻ്റെ കോപ്പി ആളുകൾക്കെല്ലാം കിട്ടും, അപ്പോഴേ അതൊരു ഒഫീഷ്യൽ ഡോക്യുമെൻ്റ് ആവുള്ളൂ. ഇപ്പോൾ അതാണ് നമ്മളൊന്നും ഡിസ്ക്ലോസ് ചെയ്യാതെ, ഇപ്പോൾ നമ്മൾ എടുത്തതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും നമ്മൾ ഡീറ്റെയിൽസ് ഓഫ് കോഴ്സ് നിങ്ങൾ പത്രത്തിലും ഇതിലൊക്കെ വന്നിട്ടുണ്ട്, അത് ശരിയോ ആവാം തെറ്റാവാം നമ്മളിപ്പോൾ അതിനെ പറ്റി ഒന്നും ഡിസ്പ്യൂട്ട് ചെയ്യുന്നില്ല. പക്ഷെ ഞങ്ങളൊരു റിപ്പോർട്ട് അവിടെ കൊടുക്കും, അത് പറയാൻ നോക്കില്ല. ഇപ്പം അത് ഇറ്റ് ഇത് ഇത്ര അഞ്ച് പുസ്തകത്തിലാണ് ഇത് വന്നിരിക്കുന്നത്, അഞ്ച് കല്ലറാണ് തുറന്ന്, അഞ്ച് കല്ലറയും ഓരോ കല്ലറയും ഓരോ പുസ്തകത്തിൽ വെച്ചിരിക്കുക, ഞങ്ങൾ എഴുതിയിരിക്കുക, അതിൻ്റെ എല്ലാം കോപ്പി എടുക്കണ്ട്, ഇതിലൊന്നും കൊടുക്കാൻ, അത് എപ്പോൾ കൊടുക്കുമെന്ന് പറയാൻ നോക്കില്ല. അത് മിസ്റ്റർ എം എൻ കൃഷ്ണ തയ്യാറാക്കാൻ. അല്ല റിപ്പോർട്ട് മത്സരിക്ക് തീരുമാനം വരേണ്ട ആവശ്യമില്ല. സുപ്രീം കോടതി ഇത് ഇതിങ്ങനെ ഇത് പറയാൻ കാരണം മറ്റവരുടെ എലിഗേഷൻ ഉണ്ടായിരുന്നു, ഇത് ഇവിടുന്ന് സാധനങ്ങൾ രാജാവ് മാറ്റുമെന്ന് പറഞ്ഞിട്ട്. അപ്പം ആ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഇനിയിപ്പോൾ ഇത്രയും സാധനങ്ങൾ അവിടെ ഉണ്ടെന്നുള്ള റെക്കോർഡായല്ലോ. അല്ല ഈ മെയിൻ കേസും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഈ ഇതിനുവേണ്ടി തയ്യാറാക്കുന്നത് മെയിൻ കേസ് അതിൻ്റെ ലീഗൽ ക്വസ്റ്റനാണ്, വെതർ ഇറ്റ് ബിലോങ്സ് ടു ദ ഗവൺമെൻറ് ആൻഡ് ബിലോങ്സ് ടു ദി രാജ ഓർ അതർവൈസ്, അതാണ് മെയിൻ കേസ്. അത് അത് ഇൻവെന്ററിയായിട്ട് ബന്ധമില്ല. ഇൻവെന്ററിയുടെ ആവശ്യം ഇത് രാജാവ് ഇവിടുന്ന് അല്ലെങ്കിൽ ഇത് ആരും ഈ സാധനങ്ങൾ എടുത്ത് മാറ്റരുത് എന്ന് അവർ ചുമ്മാ ഒരു എലിഗേഷൻ വെച്ചു. അതിന് യാതൊരു സാധ്യത ഞാൻ കാണുന്നില്ല. എന്ന് മാത്രമല്ല ഇത് ഒന്നോ രണ്ടോ പേരും അതിൻ്റെ അകത്ത് കയറി ഒരു സാധനം ഒന്നും എടുക്കാൻ നോക്കില്ല. ഞങ്ങൾ തന്നെ ഇത് 2 മണിക്കൂർ എടുത്ത് ഇതിൻ്റെ ശരിയാക്കാൻ, അത് തന്നെ 6-7 നല്ല ആരോഗ്യമുള്ള ആളുകൾ വേണം. സോ ഇറ്റ് ഈസ് നോട്ട് ഈസി ടു ഡു ഇറ്റ്. ഇപ്പം നമ്മൾ ഈവൻ കള്ളന്മാർക്ക് തന്നെ ബുദ്ധിമുട്ട് അതിൻ്റെ അകത്ത്, അൺലെസ് ഇറ്റ് ഈസ് എ കൺസേർട്ട് ഇൻഫാക്ട് ഇറ്റ് മസ്റ്റ് ബി ത്രൂ ഔട്ട് ദി നൈറ്റ്, എന്നാലേ ഇത് സംഗതി നടക്കുകയുള്ളൂ. വളരെ ഡിഫിക്കൽട്ട് അതിൻ്റെ അകത്ത് ഒരു സാധനം ഇതിൽ നിന്ന് എടുത്തു മാറ്റാം
എന്നാണ് എന്റെ അഭിപ്രായം. എന്തുകൊണ്ടാണ് ഇത്രയും അസറ്റ്സ് ഇത്രയും കാലം കഴിഞ്ഞിട്ടും ഇവിടെ വളരെ സൂക്ഷിക്കപ്പെടുന്നത്? അല്ലാതെ അത് പറഞ്ഞല്ലേ, അത് ഈ തൃപ്പുണിദാനം എന്ന് പറഞ്ഞാൽ ഹോൾ സ്റ്റേറ്റ് വാസ് ഗിവൺ ഓവർ ടു പത്മനാഭസ്വാമി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആഭരണങ്ങളെല്ലാം ഇവിടെ നിന്ന് ഒന്നും ചെയ്യാൻ നോക്കില്ല, ഒക്കെ അവിടെ തന്നെ വെച്ചേ നോക്കും. എവറിത്തിങ് ബിലോങ്സ് ടു ഹിം, ഇൻക്ലൂഡിങ് ദ സ്റ്റേറ്റ്. പിന്നെ ഈ ആഭരണങ്ങളെ പറ്റി പറയേണ്ട കാര്യമുണ്ടോ? തിരുവിതാംകൂർ രാജ്യം ആകെ പത്മനാഭസ്വാമിക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ ആഭരണം പിന്നെ അദ്ദേഹത്തിനല്ല, പിന്നെ ആർക്കാണ് കൊടുക്കുക? അതുകൊണ്ടാണ് അതൊന്നും തൊടാതിരിക്കുന്നത്. തമ്പുരാൻ പിന്നെ മഹാരാജാവിനെ പറ്റി ഒന്നും ഇത് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അല്ല അദ്ദേഹത്തിന് നമുക്ക് യാതൊരു അവകാശവുമില്ല അതിൻ്റെ അകത്ത്. അത് ഇത് ഇതിലിരുട്ടാണ്. ഇപ്പം ഈ പറഞ്ഞ ലാസ്റ്റ് കല്ലറി മറ്റൊന്നും കുഴപ്പമില്ല, അതൊക്കെ നിരപ്പ് നമ്മൾ നമ്മൾ വാതിൽ തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് വെളിച്ചവും കാര്യങ്ങളൊക്കെ വരും. ഈ ഇത് സെല്ലറായതുകൊണ്ട് അത് അടിയിലായതുകൊണ്ടുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ വരുന്നുള്ളൂ, മറ്റേതിനൊന്നും ബുദ്ധിമുട്ടില്ല. ഇപ്പം നമ്മളൊരു വാതിൽ തുറന്നു കഴിഞ്ഞാൽ വെളിച്ചം അകത്തേക്ക് പോയില്ലേ? ഇതങ്ങനെയല്ലോ, ഇത് അവിടെ പോയിട്ട് അടിയിൽ പോകണ്ടേ? ഇതിൽ മാത്രമേ മറ്റേ ഇരുട്ടിൻ്റെ ആ പ്രശ്നം, ഇരുട്ടും മറ്റേ ഓക്സിജൻ്റെ അഭാവവും ഉള്ള ആ പ്രശ്നം വരുന്നുള്ളൂ. മറ്റേതിലൊന്നും ഈ പ്രശ്നം വരുന്നില്ല അതിൻ്റെ അകത്ത്, മറ്റ് കല്ലറകളിലൊക്കെ. അല്ല അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതൊരു ഒരു ഭയങ്കര ഒരു അനുഭവം തന്നെയാണ്, സംശയമൊന്നുമില്ല. അത് എങ്ങനെയാണ് വാക്കുകൾക്ക് നമുക്ക് വിവരിക്കാൻ പറ്റാത്തൊരു അനുഭവമാണ് നമ്മൾ ഇത് നമ്മുടെ കണ്ണുകളുകൊണ്ട് നമ്മൾ കാണുന്നുണ്ട്. ഒരു ഈ വിസ്മയ കാഴ്ച ഇതൊരു അഭൂതപൂർവമായ ഒരു അനുഭവം തന്നെ, സംശയമൊന്നുമില്ല അതിൻ്റെ അകത്ത്. എന്തെങ്കിലും പരിശോധനകൾ എന്തെങ്കിലും ഒരു പ്രത്യേകത തോന്നി, എന്തെങ്കിലും ആഭരണങ്ങളല്ലാതെ എന്തെങ്കിലും ഒരു പ്രത്യേകത അതിൻ്റെ അകത്ത്? അങ്ങനെ ഒരു പ്രത്യേകത എല്ലാം നമ്മൾ സാ ഇത് ഇതെല്ലാം ഈ അമ്പലത്തിൽ ചർത്തുന്ന അതിൻ്റെ ഈ പത്മനാഭസ്വാമിക്ക് 18 അടി നീളമാണ്. പോയിട്ടുണ്ടോ തിരുവനന്തപുരത്ത്? ഇല്ല ഇല്ല. ആ അല്ല, അപ്പോൾ ആ 3 വാതിൽ കൂടെയാണ് കാണേണ്ടത്. അങ്ങനെ വളരെ മെജസ്റ്റിക് ആയിട്ട് കിടക്കുകയാണ് അനന്തൻ്റെ മുകളിൽ. അപ്പോൾ എല്ലാ ആഭരണങ്ങൾക്കും ഇത്രയും നീളവും വീതിയിലായിരിക്കാം നോക്കുക. ഒരു സാധാരണ ഒരു ഗുരുവായൂരപ്പൻ ഗുരുവായൂരൊക്കെ പോകുമ്പോൾ ഇത്രയിലുള്ള അതിൻ്റെ പൊക്കം വരുന്നത് ഒരു 2.5-3 അടി വരുള്ളൂ. അത് എളുപ്പമുണ്ട് ചാർത്താൻ. ഇതങ്ങനെയല്ല, ഇത് ഇങ്ങനെക്ക് ഇത്രയും ചാർത്തണമെങ്കിൽ ഇത്രയും നീളമുള്ള മാലകൾ വേണം. അത് ഇങ്ങനെയൊക്കെ മാത്രമേ സാധിക്കുകയുള്ളൂ ഇതിനകത്ത്. അല്ലാതെ ഇപ്പൊ ഇപ്പൊ തന്നെ തുടങ്ങി കഴിഞ്ഞത് ഓൾറെഡി ദർ. ഇപ്പൊ ഇന്നലെ 2 IGMAR് വന്ന് പരിശോധിച്ചില്ലേ? ഈവൻ അതർവൈസ് ഞങ്ങളെ ഇത് ഫസ്റ്റ് ഡേ ഇത് ഈ കല്ലറ തുറന്നിട്ട് ഇത്രയും കാര്യങ്ങൾ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ നമ്മൾ അലർട്ട് ചെയ്തു. എന്നിട്ട് അന്ന് മുതൽ തന്നെ ചുറ്റും മതിലിനകത്തും മതിലിക്ക് അകത്തും ഉണ്ട്, ഇതിൻ്റെ ഉള്ളിലും പുറത്തും എല്ലാം ദ ഹാവ് സ്ട്രെങ്തൻ ദി സെക്യൂരിറ്റി. ദ റൗണ്ട് റൗണ്ട് ദ ക്ലോക്ക് വാച്ച് ഇത് ആരെങ്കിലും എന്തെങ്കിലും ഇതുണ്ടോ, പിന്നെ അത് മാത്രമല്ല രാത്രി പരിശോധിക്കും ആരെങ്കിലും ഞാൻ അതിൻ്റെ അകത്ത് ഉണ്ടോന്നു. ഈ ഇവരെ എംപ്ലോയീസൊക്കെ പോകുമ്പോൾ പരിശോധിക്കും ഇനി ആരെങ്കിലും അതിൻ്റെ അകത്ത് ഒളിച്ചിരിപ്പുണ്ടോന്നുള്ളൂ. അതൊക്കെ അതൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. ദേ ഓൾറെഡി സ്റ്റാർട്ടഡ് ദി ഇത്. ഉടമസ്ഥാവകാശ അത് സുപ്രീം കോടതി തീരുമാനിക്കും ആരൊക്കെ ആരൊക്കെയാണെന്നുള്ളത്.